മസാല ദോശ, പൂരി, സമോസ അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഉരുളക്കിഴങ്ങ് മസാല ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. അതിനുവേണ്ടി ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. പിന്നെ 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്നിളക്കി കടുക് പൊട്ടിത്തുടങ്ങുമ്പം കൊത്തിയരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത്, പച്ചമണം മാറിക്കഴിയുമ്പോൾ 3 സവാള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവണ്ട, നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വഴറ്റാം. ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ വേവുന്ന സമയം കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഉള്ളിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ കറക്റ്റ് ആവും. വേവിച്ചുടച്ച 5 ഉരുളക്കിഴങ്ങാണ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഇനി ഏറ്റവും ഒടുവിൽ 1 മുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായി.